ബാക്ക് ടു മൈ വീഡിയോ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പംകിൻ മഞ്ചൂരിയൻ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാലാ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഇപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ മഞ്ചൂരിയൻ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് പംകിൻ, ഒനിയൻ, ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഞാൻ മൂന്ന് കളറെടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും യെല്ലോയും. സ്റ്റവ് മീതി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വന്ന് തുടങ്ങുമ്പം ഈ മത്തങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, വെന്ത് പോകരുത്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വെന്ത് പോകാതെ ഒരു 2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ വെന്ത് പോകും. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് സോഫ്റ്റായിട്ട് ഒന്ന് വെന്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മാറിനേറ്റ് ചെയ്യാൻ ആവശ്യമായി മസാല തയ്യാറാക്കാം. ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. റൈസ് പൗഡറിന് പകരം മൈദപ്പൊടി എടുക്കാവുന്നതാണ്. 1 പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. 1 പിഞ്ച് ഉപ്പ്. 1 ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പംകിൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. പാനിലേക്ക് വറക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് തിളച്ച് വരണം. ഓയിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ ചേർത്ത് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പംകിൻ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. രണ്ട് പ്രാവശ്യങ്ങളാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്, ഒരു ടേസ്റ്റിയാണ്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ആ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വറുത്തെടുത്ത എണ്ണ തന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേറെ മാറ്റിയിട്ട് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. എണ്ണ ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് 1 പിഞ്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് മൂത്ത് പോകണ്ട. സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വെന്ത് പോകരുത്, പതുക്കെ വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം മിക്സ് ചെയ്യാം. ഇപ്പം നല്ല കളർഫുള്ളായില്ലേ, റെഡും ഗ്രീനും വൈറ്റും എല്ലാം കൂടി ഇപ്പം നല്ല കളർഫുള്ളായി. ഇത്
ഒരുപാട് വെന്ത് പോകരുത്. ക്യാപ്സിക്കം ഒക്കെ കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടണം. പച്ചപ്പ് അങ്ങ് മാറി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ സവാളയും വെന്ത് പോകരുത്. എല്ലാം വാടി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊട്ടും എരിവില്ല. ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അര സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പങ്കിൻ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പംകിൻ മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് ഒരു പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ സെർവിങ് പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പംകിൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പംകിൻ മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.